സ്വിച്ച് ഇടുന്ന പോലെ ആക്ഷൻ എന്ന് പറയുമ്പോ മമ്മൂക്കിക്ക് ടർബോ ജോസ് ആവാനും ഒരു മറ്റേ ഏക ഡയലോഗ് പിന്നെയും പറയേണ്ടി വരും. നിമിഷാർത്ഥം കൊണ്ട് ടർബോ ജോസ് ആവാനും ഗുഡവൻ ബോറ്റി ആവാനും ജോർജ് സാർ ആവാനും മമ്മൂക്കിക്ക് ഈസി ആയിട്ട് പറ്റും. നമ്മളതൊക്കെ കണ്ടു പഠിക്കുക എന്നുള്ളതാണ് നമ്മള്, അതാണ് ഒരു സ്കൂളിലേക്ക് നമ്മള് വന്നതെന്ന് പറഞ്ഞു. മൂഡ് തന്നെ പ്രതീക്ഷിക്കോ? ട്രെയിലർ കണ്ടല്ലേ, ഇനി നിങ്ങള് പ്രതീക്ഷിച്ചോ? IMDb-യിലെ മോസ്റ്റ് ആൻസെപ്റ്റഡ് മൂവി ലിസ്റ്റിൽ ഇന്ത്യയിലെ അല്ല ടോപ്പിൽ കിടക്കുന്ന ഒരു ചിത്രം കൂടിയാണ്. ക്യാരക്ടേഴ്സിന് ഭയങ്കര പ്രാധാന്യമുള്ള ഒരു സിനിമയാണ്, ഭയങ്കര ഹെവി ക്യാരക്ടേഴ്സ് ആണ്. ഏറ്റവും ഹെവി ആയിട്ടുള്ള ആവേശം വാസ് ഹൗസ്ഫുൾ, മഞ്ഞുമല രണ്ടുപോലെ ഷോസ് ഉണ്ടായിരുന്നു. The moment they watch a good film, they may not recognize, they will recognize, I have watched a good film, it's Premam. They may not like recognize the language. In the next film, they will recognize the language and they will recognize the director. പാച്ചു അത്ഭുതങ്ങൾക്കും ടർബോ couldn't be more different. ഇത് മറ്റേ നോർത്ത് പോളും സൗത്ത് പോളും പോലെയാണ്. ജോണർ ആയാലും കൊമേഴ്ഷ്യൽ ഫിലിം ആയാലും ടർബോ ഇസ് എ വെരി ബിഗ് ബഡ്ജറ്റ് കൊമേഴ്ഷ്യൽ ഒരു പടമാണ്. മമ്മൂക്കയുടെ ഏതെങ്കിലും പാട്ട് പാടാൻ പറഞ്ഞാൽ ആദ്യം അതിൽ വരുന്ന പാട്ട് മറ്റേ ആകാശഗോപുരം പൊന്മണിമേടയായി അഭിലാഷഗീതകം സാഗരമായി. കാന്താര വരാതെ ചോദിക്കാതെ വിടാനും പറ്റില്ല. ഓക്കെ, എപ്പോ പ്രതീക്ഷിക്കാം? എവിടെ വരെ ഇപ്പോ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ബട്ട് ഐ ആം നോട്ട് എ പാർട്ട് ഓഫ് ഇറ്റ്. ഹാർവിയോറ ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാൻസ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാൻസ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. മലയാളത്തിന് ഇത് ഹിറ്റ് സിനിമകളുടെ കൂടി കാലഘട്ടമാണ്. മികച്ച ചിത്രങ്ങൾ വരുമ്പോൾ അതിനൊപ്പം തന്നെ കളക്ഷൻ റെക്കോർഡുകളും കൂടി ഭേദിക്കുന്നു. അക്കൂട്ടത്തിലേക്ക് കാത്തിരിപ്പോട് കൂടി തന്നെ എത്തുകയാണ് മമ്മൂക്ക ചിത്രം ടർബോ. വിശേഷവുമായിട്ട് കൂടെ ചേരുന്നു ഷബ്രീഷ്, അഞ്ജന ജയപ്രകാശ് ആൻഡ് രാജ്ബി ഷെട്ടി. ഹലോ ധനകുല, അഞ്ചുള്ളേര്. അയ്യോ, ഞാൻ ഭാരി ഷോക്കുള്ള ഇൻഷല്ലാർ പോയി എവിടെ ഇത്രയുള്ള കഴിഞ്ഞു. അതെ അതെ അതെ, ആക്ച്വലി ഇത് പുതിയ റെക്കോർഡിയായിരുന്നു. കാരണം രാജ്ബി ഷെട്ടി ആക്ച്വലി കന്നഡ ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്നു എന്നുള്ളത് പക്ഷെ ഇന്നാണ് കുറെ കൂടി അറിഞ്ഞത്. അതിന് മുമ്പേ തുളു ഇൻഡസ്ട്രിക്ക് അകത്ത് ആക്റ്റീവ് ആയിട്ട് നിന്നിരുന്നു എന്നുള്ളത് ആക്ച്വലി പടം അവിടെ ചെയ്തിട്ടില്ല, ചെയ്യാൻ പോയി, പക്ഷെ ആരും ചാൻസ് കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുത്തില്ല. 3 വർഷം അങ്ങനെ കറങ്ങി പിന്നെ ഒരു കന്നഡ ഷോർട്ട് ഫിലിം ചെയ്യണമെന്ന് ഞാൻ എഴുതി. അത് ഒന്നും മുട്ടേക്കത്തെ, അത് പടം ബിക്കേം എ ഫിലിം ആൻഡ് യാ, അത് പടമായി, അത് ഹിറ്റ് അടിച്ചു. ഫോർച്ചുനേറ്റ്ലി ഐ ആം ഹിയർ. മലയാളത്തിന്റെ ഭാഗ്യം. തീർച്ചയായിട്ടും ഒരുപക്ഷെ മലയാളം ദേശാന്തരങ്ങൾക്കപ്പുറം ഭാഷകൾക്കപ്പുറം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഹിറ്റുകൾ അല്ലെ സംഭവിക്കുന്നു. ഈ കളക്ഷൻ റെക്കോർഡുകൾക്ക് ശരിക്കും മറ്റു സംസ്ഥാനങ്ങളിൽ കൂടി ഈ ഹിറ്റിന് വലിയ കാരണം കൂടി ആവാണ്. അങ്ങനെ ഇരിക്കുകയാണ് കന്നഡയിലെ ഒരു മികച്ച താരം മലയാളത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് മാറുന്നത് അല്ലെ. ഈ ഒരു മലയാളത്തിന്റെ എൻട്രി എങ്ങനെ ഫീൽ ചെയ്യുന്നു ഇപ്പോ? അയ്യോ, ഇത് എനിക്കൊരു നല്ല ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. വൈശാഖിന്റെ ഡയറക്ഷനിൽ മമ്മൂട്ടി സാറിന്റെ മുമ്പ് മമ്മൂട്ടി കമ്പനിയിൽ, സോ ആൻഡ് മിഥുൻസ് റൈറ്റിംഗ്. സോ ഇതിൽ ഐ തിങ്ക് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദിസ് ഇസ് എന്റെ ഭാഗ്യം. സോ ഇതൊരു എനിക്ക് ഒരു നല്ല ലേണിംഗ് എക്സ്പീരിയൻസ് ഇവിടെ, ബിക്കോസ് ഐ ഹാവ് നോട്ട് ഇൻവോൾവ് ഇൻ സംതിങ് ദിസ് ബിഗ്. ബിക്കോസ് ഐ ആം എ ഫിലിം മേക്കർ, എൻ്റെ എപ്പോഴും കുറച്ചും കൂടി ബ്രിഡ്ജ് സിനിമാസ് ആണ്. ഇതിന് ഇതൊരു പ്യുവർ എന്റർടൈനർ, ഇതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്കിൽ സെറ്റ് ഒരു കുറച്ചും കൂടി സെപ്പറേറ്റ് സ്കിൽ സെറ്റ് ആണ്. സോ ഐ ക്യാൻ ആക്ച്വലി സിറ്റ് നിയർ ആൻഡ് ഒബ്സർവ് ആൻഡ് ലേൺ. ഇറ്റ് വാസ് എ സ്കൂൾ ടു മീ. എനിക്ക് ഭയങ്കരമായിട്ടായിരുന്നു. പക്ഷെ എച്ച് എമ്മിന്റെ കൂടെ അടുത്തൊരു പടത്തിൽ കൂടി എത്തുകയാണ് അല്ലെ, ഹെഡ് മാസ്റ്റർ മമ്മൂക്ക എന്ന് പറയുമ്പോ. ഇപ്പൊ മലയാളത്തിലൊരു ചൊല്ലുണ്ട്, മമ്മൂക്ക ചിത്രമാണെങ്കിൽ അതിന് ശബ്ദിഷ്ട ഉണ്ടെങ്കിൽ ഹിറ്റ് ഉറപ്പാണെന്നുള്ളത്. ഈ ഭാഗം കട്ട് ചെയ്ത് കളയണം എന്നാണ് എന്റെ അഭിപ്രായം.
എന്താണ് തുടരെ തുടരെ അങ്ങനെയുണ്ടോ? കാരണം ആ സ്ക്രീനില് അല്ലെ നമുക്ക് ശബരീഷേട്ടനെ പറയുമ്പോ ശബരീഷേട്ടന്റെ ഒരു സ്ക്രീൻ പ്രസൻസ് ഒക്കെ വരുമ്പോ കിട്ടുന്ന പ്രതീക്ഷ വളരെ വലുതാണ്. ശരിയല്ലേ? എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് വളരെ എനിക്ക് വളരെ എന്താ പറയാ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമല്ലേ. കണ്ണൂർ സ്ക്വാഡ് കഴിഞ്ഞിട്ട് ഇമീഡിയറ്റ്ലി തന്നെ അടുത്ത മമ്മൂട്ടി കമ്പനിയുടെ വന്നിട്ട് മമ്മൂക്കയോടൊപ്പം വൈശാഖേട്ടൻ പോലെ അങ്ങനെ വലിയൊരു ബിഗസ്റ്റ് മൂവി ഞാൻ ഇതേവരെ ചെയ്തത്, അതിന്റെ വളരെയധികം സന്തോഷമുണ്ട്. ശരിക്കും അങ്ങനെ ഉണ്ടല്ലേ എന്നുള്ളത് ഒരു തോന്നൽ കൂടി ആവാനുള്ള ഒരു കാരണം കൂടിയാണിത് അല്ലെ. ശരിക്കും ഇപ്പൊ പലപ്പോഴും ഈ സിനിമകള് ഹിറ്റ് സിനിമകൾ അല്ലെങ്കിൽ പലതരം ഇത്തരം ചിന്തകളും കാര്യങ്ങളൊക്കെ പലപ്പോഴും വന്നിട്ടുണ്ട്. പലപ്പോഴും ഇന്ന സ്ക്രീനിൽ ഇന്ന ആക്ടറിനെ വെച്ച് തുടങ്ങുകയാണെങ്കിൽ ഇവിടെ അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് മലയാള സിനിമ മാറി എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവുമായിരിക്കാം, ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളല്ല. എന്തായാലും നമ്മളെടുക്കുന്ന എഫേർട്ടിനാണ് റിസൾട്ട് വരുന്നത്, അല്ലാണ്ട് ജാതകം നോക്കിയിട്ടാണോ അവിടെ അങ്ങനെ ചെയ്യുന്നവരുണ്ടാവുമായിരിക്കും എനിക്ക് അറിഞ്ഞൂട, കേട്ടിട്ടേ ഉള്ളൂ, കണ്ടിട്ടില്ല. അങ്ങനെയുള്ള ഈ കണ്ണൂർ സ്ക്വാഡിലെ സ്വാഭാവികമായിട്ട് എത്തുമ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂഡാണ്, കുറച്ചൊരു സീരിയസ് ആയിട്ട് ഗൗരവത്തോടുകൂടി കാണേണ്ടതാണ്. അപ്പൊ അതുവരെ ശബരീഷേട്ടൻ ചെയ്ത ക്യാരക്ടറിൽ നിന്ന് മാറിയിട്ട് എവിടേക്കോ ഒരു ഒരു പിടുത്തം വേണം എന്നുള്ളത് തോന്നിപ്പോകുന്ന ഒരു സംഭവം കൂടിയാണ് അല്ലെ. എവിടേക്കൊരു ട്രാക്ക് മെയിൻറ്റെയിൻ ചെയ്യണം ആക്ടിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും ഒരുപാട് കണ്ണൂർ സ്ക്വാഡിൽ കണ്ണൂർ സ്ക്വാഡിലോട്ട് വരുമ്പോൾ ടോട്ടലി ഡിഫറെന്റ് ആണ് ജെറി എന്ന് പറഞ്ഞ ക്യാരക്ടർ. ഞാൻ ഇങ്ങനെ ഒരു ക്യാരക്ടറും ഞാൻ അങ്ങനെ ഒരു ക്യാരക്ടറും ഇതിനു മുമ്പ് ചെയ്തിട്ടില്ലായിരുന്നു, ഇങ്ങനെ ഒരു ക്യാരക്ടറും ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ അതൊരു പുതിയ എക്സ്പീരിയൻസ് തന്നെയാണ്, ഒരുപാട് പഠിക്കാനുണ്ട്. അതിൽ ഈ പടം വലിയൊരു ഹിറ്റ് ആവുകയാണെങ്കിൽ ഈ ജെറി എന്നുള്ള ക്യാരക്ടറിന് വലിയൊരു അക്സെപ്റ്റൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 50% ക്രെഡിറ്റ് ഗോസ് ടു വൈശാഖേട്ടൻ. വൈശാഖേട്ടൻ അത്രയ്ക്ക് എന്നെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് പരിചയമില്ലാത്ത പല ടൈപ്പ് ഓഫ് വികാരങ്ങളും ഇതിൻ്റെ അകത്ത് പെർഫോം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അത് പുള്ളി ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് വൈശാഖേട്ടൻ. അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഡയറക്ടറല്ലേ, അതും പല ടൈപ്പ് ജോണറുകൾ പലയിടത്തുള്ള ഇങ്ങനത്തെ പടമെടുത്തുള്ള മലയാളത്തിൽ വളരെ ചുരുക്കം ഡയറക്ടേഴ്സിൽ ഒരാളാണ്, സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളാണ് വൈശാഖേട്ടൻ. അപ്പം അത് എനിക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്. എൻ അഞ്ജന ജയപ്രകാശ്, എൻ തീർച്ചയായിട്ടും ഒരുപക്ഷെ ഇൻഡസ്ട്രിക്കായിട്ട് വരവ് കുറച്ച് വൈകിയാണ്, അല്ലെങ്കിൽ ഒരുപക്ഷെ വന്ന വരവ് കിടലിലായിരുന്നു എന്ന് അക്ഷരാർത്ഥത്തിൽ പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് അല്ലെ. ഒരുപക്ഷെ നമുക്ക് ചെയ്തു വെച്ച വേഷത്തിൽ ആ പേരിനോട് എപ്പോഴും നീതി പുലർത്തുമ്പോൾ ആ പേര് എപ്പോഴും എടുത്ത് മലയാളി പ്രേക്ഷകർ എടുക്കാന്ന് പറഞ്ഞാൽ അത്തരത്തിലൊരു കലാകാരൻ നിലയിലെ അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ്. ഈ ഹംസ ധോനി ടർബോയിൽ എത്തുമ്പോൾ ഇത് റീപ്ലേസ് ചെയ്യപ്പെടും. കറക്റ്റ്, ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു കഥാപാത്രത്തിന്റെ പേരിൽ അറിയപ്പെടുക ഇസ് എ വെരി ലക്കി തിങ്. ഇപ്പോഴും അഞ്ജന എന്നുള്ള പേര് അധികം ആർക്കും അറിയില്ല, ഒന്നെങ്കിൽ പാച്ചുവിലെ കുട്ടി അല്ലെങ്കിൽ ഹംസ ഹംസധ്വനി അങ്ങനെയൊക്കെയാണ്. അത് വളരെ സന്തോഷം, ആ ക്യാരക്ടറിന്റെ ഒരു സക്സസ് ആണത്. ഇതില് എന്റെ പേര് എന്റെ ക്യാരക്ടറിന്റെ പേര് ഇന്ദുലേഖ എന്നാണ്. അപ്പോ ഹോപ്പ്ഫുള്ളി ഇന്ദുലേഖയും അടുത്ത ഹംസധ്വനി ഇന്ദുലേഖ ആവാനാണ് എന്റെ പ്രതീക്ഷ. അങ്ങനെയാണ്, പ്ലസും മൈനസും ഉണ്ട് അല്ലെ. ആക്ച്വലി ഇപ്പോഴും എന്നെ ഒരുപാട് പേര് ശംഭു ശംഭു എന്ന് വിളിക്കുന്നവരുണ്ട്. അതില് സന്തോഷമുണ്ട്, സങ്കടപ്പെട്ട കാര്യമില്ല. അത് വെരി വാലിഡ് പോയിന്റ് ആണ്. കാരണം ഹംസധ്വനി ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഇന്ദുലേഖ ഇഷ്ടപ്പെടുമെന്ന് നല്ല പേടിയുണ്ട്. കാരണം പലപ്പോഴും നമ്മൾ ചില വേഷങ്ങൾ ഇഷ്ടപ്പെടുമ്പോ തുടരെ തുടരെ ടൈപ്പ്കാസ്റ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ള, ഇതേപോലെ തന്നെ ഒരു ക്യാരക്ടറിനെ ഓർത്ത് വെക്കുന്ന സമയത്ത് നമ്മൾ കുറെ കഴിയുമ്പോൾ കുറെ വേഷങ്ങൾ ശബരീഷയുടെ കുറെ അധികം വേഷങ്ങൾ ചെയ്തു കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും ഇഷ്ടത്തോടെ അല്ല, ഇതിലെന്താ പറഞ്ഞാ ഇപ്പൊ പാച്ചു ആസ് മൂവീസ് പാച്ചു അത്ഭുതങ്ങൾക്കും ടേബോ കുടിൻഡി മോ ഡിഫറെന്റ്. ഇത് മറ്റേ നോർത്ത് പോളും സൗത്ത് പോളും പോലെയാണ്. ജോണർ ആയാലും കൊമേഴ്ഷ്യൽ ഫിലിം ആയാലും ടേബോ ഇസ് എ വെരി ബിഗ് ബഡ്ജറ്റ് കൊമേഴ്ഷ്യൽ ഒരു പടമാണ്. പാച്ചു അത്ഭുതങ്ങൾക്കും കുറച്ചുകൂടെ ഫീൽ ഗുഡ് വേറൊരു ടൈപ്പ് ഇത്. അപ്പൊ നമുക്ക് എന്താ പറയാ, ജോണർ പടം സക്സസ് ആയാലും ക്യാരക്ടറും അതുപോലെ സ്റ്റേ ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ട്. ടേബോ ടേബോയും സക്സസ് ആവണം, ഇന്ദുലേഖയെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടണം, ഹംസ ഫാൻസിന് ഇന്ദുലേഖ ഇഷ്ടപ്പെടണം. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ട്. ഹംസ ഫാൻസ് ഹംസ ഫാൻസ് കൊള്ളാം, റാസ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് ക്യാരക്ടേഴ്സിന് ഭയങ്കര പ്രാധാന്യമുള്ള ഒരു സിനിമയാണ്. ഭയങ്കര ഹെവി ക്യാരക്ടേഴ്സ് ആണ് ഏറ്റവും ഹെവി ആയിട്ടുള്ള ഷൺമുഖ സുന്ദരം പേടി വന്നു അയ്യോ. ഈ പലപ്പോഴും ക്യാരക്ടർ ആവുമ്പോ സമയത്ത് അതിനായിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷൻസ് വേണ്ടി വരും. പക്ഷെ മമ്മൂക്ക പോലത്തെ ഒരു ചിത്രം അല്ലെങ്കിൽ മമ്മൂക്കയ്ക്ക് എതിരെ ഫൈറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ കുറെയൊക്കെ നമ്മൾ ചിന്തിച്ചു പോയിരിക്കാം, ഞാനിത് എങ്ങനെയാണ് ഇതിനെ
പാകപ്പെടുത്തി എടുക്കേണ്ടത്, അല്ലെങ്കിൽ അല്ലെ ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്ത് എടുക്കുന്ന കാര്യത്തില് എന്തായിരുന്നു ടർബോയിലെ ഈ ഒരു വില്ലൻ വേഷത്തിലേക്ക് കടക്കുമ്പോൾ ഒരു പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണ്? ഇപ്പോ ഞാൻ ഇതുവരെ കൊറേ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, പക്ഷേ എല്ലാ പ്രോട്ടഗനിസ്റ്റ് വിത്ത് എ നെഗറ്റീവ് ഷെയ്ഡ്. ഇപ്പൊ ശിവ ഫ്രം ഗരുഡ ഗമന, ആള് യു വോണ്ട് ടു ലുക്ക് അറ്റ് ഹിം ആൻഡ് യു വോണ്ട് ടു ബി ഹിസ് ഫ്രണ്ട്, ബട്ട് യു ഡോണ്ട് വോണ്ട് ടു ബി ഹിസ് ക്ലോസ് ഫ്രണ്ട്. പക്ഷെ ആൾക്ക് കുറച്ചും കൂടി വട്ട്. പക്ഷെ ആൾക്ക് ഒരു സ്റ്റൈൽ ഇല്ല, ഹി ഡസന്റ് ഹാവ് എ സ്റ്റൈൽ വിച്ച് ഈസ് വൈബ്രന്റ് ഓർ എവിഡന്റ്. അവന്റെ ഒരു ഒരു നാട്ടുകാരന്റെ ഒരു സ്റ്റൈലാണ്, റൂട്ടഡ്നെസ് ഉണ്ട്. വെട്രിവേല് റണ്ടും ഉണ്ട്, അവൻ കാണുമ്പോൾ ഒരു ശിവയുടെ ഒരു മുഖഛായ ഉണ്ട്. ആണാ അവൻ അവന്റെ സ്റ്റൈല്, അവന്റെ സ്വാഗ്, അവന്റെ കൺട്രോൾ അത് കംപ്ലീറ്റ് ഉണ്ട്. ഇപ്പോ ഈ റോൾ ചെയ്യുമ്പോൾ എനിക്ക് ഇതൊക്കെ പ്രിപ്പറേഷൻ, ഐ ഹാഡ് ടു ബി സൈക്കോളജിക്കലി ഹിം, ലൈക്ക് യു നോ ഐ ഡോണ്ട് ഗിവ് എ ഡാം അബൌട്ട് സൊസൈറ്റി. ദ മൊമെന്റ് യു തിങ്ക് അബൌട്ട് ഇറ്റ്, ദ വേ യു സ്റ്റാൻഡ്, ദ വേ യു സിറ്റ് വിൽ ചേഞ്ച്. ലൈക്ക് യു നോ ഐ ഡോണ്ട് കെയർ. Because I'm so big that I don't care. And so about the movie ide etratholam weight nu parayumbo thanne IMDb le most anticipated movie list il india le alle top il kedukkuna oru chithram kodiyanu adu actually ningalde oru kaathirippu enginaanu oru first day FTFs okku book cheythu mammukka fans inde appo cinema kaanana plan lum IMDb ekkada mosha avastha. I want to get entertained, that's all. I want to see this film. See, for example, like, you know, the film is in the process and somebody is watching, like, you know, come, let's go and watch them. And no, I'm not coming. Enikku theater experience vena. Okay, endra vachal enikku inganatha padam enikku cheyan pattilla, enikku arilla engane cheyanum, I cheyidittilla, idu vara cheyidittilla, try cheyyan enikku arilla, pakshe inganatha padam enikku kaanum. So this is the film I was telling in the other winter. There are two kinds of film. One actually makes you reflect at life, one which makes you forget your life. I think commercial films whole intention is to make you forget who you are, and in that process to entertain you. I think Turbo does that. It's an entertainer. It's an entertainer. So please come and get entertained. And we are waiting, we are to waiting get for entertained. You, yeah. As a film fans, I want to get entertained. You are protractor scale of the meeting. You did the mood thinne pradeeshikero. ട്രെയിലർ കണ്ടല്ലേ, അവർക്ക് ഇനിയും പ്രതീക്ഷിച്ചോ? പലപ്പോഴും ഈ മമ്മൂക്ക ചിത്രം കാത്തിരിക്കുന്നു എന്ന് പറയുന്നതിനൊപ്പം തന്നെ ഒരുപക്ഷെ അതിനേക്കാളേറെ മമ്മൂട്ടി കമ്പനി ചിത്രം എന്നുള്ളതിൽ ലാബിലോട്ട് മാറിയിട്ടുണ്ട് അല്ലെ, നൽകുന്ന ചിത്രങ്ങളെല്ലാം അത്രത്തോളം ഹിറ്റാണ് എന്നുള്ളത്. പക്ഷെ സിനിമയിലോട്ട് വരുമ്പോ ശ്രദ്ധിക്കപ്പെടുന്ന കാത്തിരിക്കാനുള്ള കുറെ കാരണങ്ങൾ കൂടിയുണ്ട്. നിങ്ങളൊക്കെ കാസ്റ്റിംഗ് ഉണ്ട് എന്നതിനൊപ്പം തന്നെ ഇതിൽ വൈശാഖ് ചിത്രമാണ്, ഒപ്പം തന്നെ മിഥുൻ മാനുവൽ എഴുതുന്നു എന്നുള്ളത്. ഈ അദ്ദേഹത്തിന്റെ എഴുത്തും വൈശാഖിന്റെ അദ്ദേഹത്തിന്റെ സംവിധാനേഷൻ ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ അഭിനയിച്ച ഒരാളെന്ന നിലയിൽ എക്സൈറ്റ് ചെയ്യുന്നത് എന്താ? എന്നെ മിഥുനെ ഓംശാന്തി ഓശാനോട്ട് പരിചയമുള്ള പഴയൊരു സുഹൃത്താണ് നമ്മള്, പക്ഷെ അവന്റെ ഒപ്പം വർക്ക് ചെയ്തിട്ടില്ല ഇതേവരെ. ഒന്ന് രണ്ടു പ്രാവശ്യം വിളിച്ചിട്ടുണ്ടെങ്കിലും നമ്മള് വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല, പോകാൻ പറ്റിയിട്ടില്ല. അല്ല, അത് പല കാരണങ്ങൾ കൊണ്ട് എന്താ ആയിട്ടില്ല, ഇപ്പോഴാണ് അത് കറക്റ്റ് ആയിട്ട് വന്നത്. അപ്പൊ ഇവര് ഈ കണ്ണു സ്ക്വാഡിന്റെ സമയത്ത് തന്നെ ഇവര് വന്ന് കഥ പറയും, ഇതൊക്കെ എനിക്ക് അതിനെ കുറിച്ചുള്ള അറിയാം. അപ്പൊ അപ്പോഴും ഞാൻ സിനിമയിൽ ഇല്ല, ഞാൻ വളരെ ലേറ്റ് ആയിട്ടാണ് ഈ സിനിമയിലേക്ക് വരുന്നത്. അപ്പോ ഞാൻ ഒരു ആ സമയത്ത് ഓഡിയൻസ് എന്നുള്ള നിലയിൽ ഞാൻ ഇത് ഉൾക്കൊള്ളാം, ഇത് തിയേറ്ററിൽ കാണാൻ ഒരിക്കലും ഇതിന്റെ ഒരു ഭാഗമാണെന്ന് ഞാൻ അന്ന് ചിന്തിച്ചില്ല. പക്ഷെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. വൈശാഖ് എന്ന് പറഞ്ഞ ഒരു ഡയറക്ടറും മിഥുൻ മാനുവൽ തോമസ് എന്ന് പറഞ്ഞ വളരെയധികം ആഘോഷിക്കപ്പെടുന്ന കേരളത്തിലെ ഇപ്പോഴത്തെ ലീഡിങ് തിരക്കഥാകൃത്തുക്കളിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളാണ് മിഥുൻ. അപ്പൊ അതിന്റെ ഒരു കോമ്പിനേഷൻ ഒരു കാണണമെന്ന ആഗ്രഹം അന്നോട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് പ്രൊജക്ട് ഓൺ ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അതിന്റെ ഭാഗമാവാൻ പറ്റുക എന്ന് പറയുന്നത് അറിഞ്ഞൂടാ. അപ്പൊ ഇത് കാണുക എന്നുള്ളത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് തിയേറ്ററിൽ കാണാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. ഇതിന്റെ ഭാഗമാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഡബിൾ ട്രിപ്പിൾ എക്സൈറ്റ്മെന്റ് ആണ്. ഇപ്പൊ IMDb കാര്യമൊക്കെ ചോദിച്ചു, ബാക്കി നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു, ഇത്ര പെർസെന്റേജ് ആന്റിസിപ്പേറ്റഡ്, 100% ഞാൻ ഇതിനെ ആന്റിസിപ്പേറ്റ് ചെയ്ത് മാത്രമാണ് നിൽക്കുന്നത്. വേറൊരു പടവും, കാരണം ഇത് കഴിഞ്ഞിട്ട് ഇമീഡിയറ്റ്ലി കണ്ണു സ്ക്വാഡ് ഞാൻ ഇമീഡിയറ്റ്ലി ജോയിൻ ചെയ്ത പടം ഇതാണ്. അപ്പം എന്താ പറയാ, ആ കോമ്പിനേഷൻ എനിക്ക് ഒരു വലിയൊരു എന്താ ചെറിഷ് ചെയ്യാനുള്ള വലിയൊരു മൊമെന്റ് ഒരുപാട് 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 എന്നുള്ളത്.
മമ്മൂക്ക ചിത്രത്തില് അത്യാവശ്യം ട്രെയിലറിൽ തന്നെ സ്ക്രീൻ സ്പേസ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മൂവി എന്നതിനേക്കാൾ ഉപരി അല്ലെ, പക്ഷേ അത്രത്തോളം ഒരു ഇമ്പോർട്ടന്റ് റോൾ അതിനെ കൈകാര്യം ചെയ്യുന്നു എന്ന് വേണം തന്നെ മനസ്സിലാക്കാൻ ഉണ്ട്. എത്രത്തോളം ഒന്നും പറയില്ല ഒന്നും പറയാൻ സമ്മതിക്കുന്നില്ല. പക്ഷേ ഉണ്ട് ഓഫ് കോഴ്സ് മമ്മൂക്കയുടെ കൂടെ ഒത്തിരി കോമ്പിനേഷൻ സീക്വൻസസ് ഉണ്ട്, ഇവരുടെ കൂടെയും കോമ്പിനേഷൻ സീക്വൻസസ് ഉണ്ട്. അപ്പോ എന്താ പറയാ, പുള്ളിയുടെ കൂടെ ഫസ്റ്റ് അഭിനയിക്കുമ്പോ അത്രയും ഒരു ലെജൻഡറി ആക്ടർ ആ ഒരു സ്ക്രീൻ പ്രസൻസിന്റെ കൂടെ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്. ഇത് ക്യാരക്ടറൈസ് അറ്റ് ദ സെയിം ടൈം ക്യാരക്ടറൈസേഷൻ നോക്കണം. പക്ഷെ പുള്ളിയുടെ കൂടെ പിടിച്ചു നിൽക്കുക, ആ ഒരു ലെവലിൽ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ്. ഹോപ്പ്ഫുള്ളി ഇതിൽ അത് ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അതും മിഥുൻ ചേട്ടന്റെ ക്രെഡിറ്റ്, ഇന്ദുലേഖ എന്ന് പറഞ്ഞ ക്യാരക്ടർ എഴുതിയ മിഥുൻ ചേട്ടന്റെ ക്രെഡിറ്റും വൈശാഖ് സാർ ഉണ്ടായിരുന്നു. അറ്റ് എവറി സ്റ്റെപ്പ് ഓഫ് ദ വേ എനിക്കൊന്ന് ഗൈഡ് ചെയ്യാൻ വൈശാഖ് സാർ ഉണ്ടായിരുന്നു. ഡൗട്ട്സ് ചോദിച്ചാലും അല്ലെങ്കിൽ സജഷൻസിനും എവറിത്തിങ് ഹി വാസ് വെരി ഓപ്പൺ. അപ്പൊ അത് തന്നെയാണ് നമ്മുടെ, കാരണം നമുക്ക് മമ്മൂക്കയുടെ പോയി ഡൗട്ട്സ് ഒന്നും ചോദിക്കില്ല. മമ്മൂക്ക എല്ലാം ആസ് യു സെഡ് പുള്ളി പറയും വൺ ആം ഡിസ്റ്റൻസ് ആണ് ചോദിച്ചാലും മമ്മൂക്ക സുഖമായിട്ട് പറഞ്ഞു തരും. ഞാൻ ഇഷ്ടം പോലെ ചോദിച്ചിട്ടുണ്ട് ഡൗട്ട്സ് ചോദിക്കാൻ പാടില്ല, ഞാൻ ഇഷ്ടം പോലെ ശല്യപ്പെടുത്തിട്ടുണ്ട്. ഞാൻ മമ്മൂക്കയെ ശല്യപ്പെടുത്താൻ അത്ര ആയില്ല, ഫസ്റ്റ് പടമാണ്. അതുകൊണ്ട് ഞാൻ അടുത്ത പടത്തിൽ ശല്യപ്പെടുത്തും. ശരിക്കും പലപ്പോഴും നമ്മൾ ഇത്രത്തോളം താരം പരിവേഷണം ഒക്കെ പറയുമ്പോഴും സെറ്റിൽ എത്തുമ്പോൾ ലൊക്കേഷനിൽ എത്തുമ്പോൾ സഹതാരങ്ങൾ എല്ലാവരും ഒരേപോലെ എന്നുള്ള രീതിയിലേക്ക് കാണുകയും സംസാരിക്കുകയും ചെയ്യുന്ന അല്ല വ്യക്തിത്വമാണ് തന്നെയാണ് ഇപ്പോഴും പറയാറുള്ളത്. എല്ലാരെയും കംഫർട്ടബിൾ ആക്കുന്ന ഒരു ആക്ടർ തന്നെയാണ്. എച്ചം ആണെങ്കിലും എവിടെയൊക്കെയോ നമ്മുടെ ക്ലാസ്മേറ്റ് ആയി മാറും. മമ്മൂക്ക ചിത്രങ്ങൾ ഒരുപക്ഷെ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാം അല്ലെ, ഇപ്പൊ ഒരു പരീക്ഷണ ചിത്രങ്ങളാണ്, കഥാപാത്രങ്ങൾ അത്രത്തോളം വ്യത്യാസമുണ്ട് എന്ന് പറയുന്നു. ടർബോയിലെത്തുമ്പോ, ടർബോ ജോസിലെത്തുമ്പോ എന്താണ് ഈ ഒരു ചേഞ്ച് ഫീൽ ചെയ്യുന്നത്? അല്ലെ മമ്മൂക്കയുടെ അത്ര ഒരു അടുത്തൊരു പരീക്ഷണമായിട്ട് തന്നെ ഇതിനെ കാണാൻ പറ്റും. ആക്ഷൻ ചെയ്തിട്ട് കുറെ നാളായില്ലേ പുള്ളി? ആക്ഷൻ ചെയ്തിട്ട് അത് പരീക്ഷണം ഇത് മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ എക്സിക്യൂഷൻ, പിന്നെ ഇതിന്റെ സ്റ്റണ്ട് പീസസ്, പിന്നെ ഇതിന്റെ സീൻ ക്രിയേഷൻ, അതിലൊരു പുതിയ ഒരു അപ്രോച്ച് ഉണ്ട്. ഇപ്പൊ ഷോട്ട് കണ്ടാലും നിങ്ങൾക്ക് അറിയൂ ആ ഒരു ഗണ്ണ്, ഈ സ്നാച്ചിങ് എ ഗൺ, ദ ഷോട്ട് ഇസ് സോ വണ്ടർഫുള്ളി ടേക്കൻ. സോ അതൊരു ആ ഒരു അപ്രോച്ചിൽ അവർ അതിൽ പുതിയതുണ്ട്. വെനെവർ വി ഡു എ കമേർഷ്യൽ ഫിലിം, ഇറ്റ്സ് അബൌട്ട് മേക്കിംഗ് ദം ഫീൽ ഫ്രഷ്. ഐ തിങ്ക് ദാറ്റ് the whole team has done it well, an entertainer with a fresh feel, that's what I feel. അല്ല എനിക്ക് ഈ കോമ്പിനേഷൻ തന്നെയാണ് ഫ്രഷ്, ആ ഫ്രഷ്നെസ് തരുന്നത്. മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നു, മിഥുൻ ചേട്ടൻ എഴുതുന്നു, വൈശാഖ് സാർ ഡയറക്ട് ചെയ്യുന്നു പറയുമ്പോൾ തന്നെ അത് ദാറ്റ്സ് എ ഫ്രഷ് കോമ്പിനേഷൻ. കാരണം ഡ്രാമ ബിൽഡ് ചെയ്ത് ഒരു ഒരു ഹൈറ്റിൽ എത്തിക്കാൻ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളാണ് വൈശാഖ് സാർ. മിഥുൻ ചേട്ടന്റെ സ്ക്രിപ്റ്റ് നമുക്ക് അറിയാം എങ്ങനെയാണ്, ഇത്രയും കുറെ പേരുണ്ട്, ഇത്രയും ക്യാരക്ടേഴ്സ്, എങ്ങനെ ഈ ജേർണി പോകുന്നു, ത്രില്ലിംഗ് എലമെന്റ്സ്, ഹ്യൂമർ, അത് ഇത്. അപ്പൊ അത് ഈ മൂന്ന് കോമ്പിനേഷൻ വന്ന് ഇത്രയും പേരും കൂടെ വരുമ്പോ ദാറ്റ് ഇറ്റ്സെൽഫ് ഈസ് ഫ്രഷ്. അത് തന്നെയാണ് അതിലെ ഒരു പുതിയ ഫ്രഷ് അപ്രോച്ച് വൈശാഖേട്ടന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. നല്ല എഫേർട്ട് പുള്ളി എടുത്തിട്ട് അപ്ഡേറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളിലും. ഇതിനു മുമ്പുള്ള എന്റെ പടങ്ങൾ പോലെ ആവരുത് എന്നുള്ള ആ ഒരു ഔട്ട്ലുക്കോടുകൂടി പ്ലാൻഡ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. ശബരിഷേട്ട അടുത്ത് ഒരു സിനിമയായിട്ട് ബന്ധപ്പെടുമ്പോ ഓപ്ഷൻസ് കൂടുതലാണ്. അല്ല ഒരു ആക്ടറായിട്ട് വിളിക്കുന്നതിന്റെ ആയിട്ടോ സിംഗർ ആയിട്ടോ വേറെ എന്തെങ്കിലും കോംബോ ഓഫർ ഉണ്ടായിരുന്നോ ഇതില്? ഇല്ലില്ല, ഇതിന്റെ അകത്ത് അഭിനയിക്കാനുള്ള ഇതും ഓഫർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അങ്ങനെ ഒരുപാട് പാട്ടുകളൊന്നും ഇല്ല ഉള്ളതൊക്കെ തന്നെ. ഇപ്പം ക്രിസ്റ്റോ ഭ്രമയോഗം ചെയ്ത ക്രിസ്റ്റോ തന്നെയാണ് എന്റെ മ്യൂസിക്. അതായിരുന്നു ഇപ്പൊ അതില് എന്നെ വിളിച്ചില്ല, ഞാൻ പോയി ചോദിച്ചിട്ടില്ല. പലപ്പോഴും നമ്മള് നേരത്തെ തുടങ്ങി വെച്ചപ്പോ തന്നെ പറഞ്ഞു ഹിറ്റ് സിനിമകളുടെ കാലമാണ്, കളക്ഷൻ വരുന്നു എന്നുള്ളത്. ജൂണിൽ പ്രതീക്ഷിച്ചിരുന്നാണ് ടർബോ എന്നുള്ളത്. നമ്മള് ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്യുന്ന പകരം അല്ലെ പ്രീപോൺ ചെയ്ത് നേരത്തെയാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളത്. ഈ പലപ്പോഴും നല്ല സിനിമയാവുന്നതിന്റെ ഒപ്പം തന്നെ തിയേറ്ററിൽ കളക്ഷൻ കിട്ടണമെങ്കിൽ, കുറെ ദിവസം കൂടി ഓടണമെങ്കിൽ, മറ്റു നല്ല സിനിമകൾ ഒരേ സമയം തിയേറ്ററിൽ ഓടരുത് അല്ലെങ്കിൽ ഉണ്ടാവരുത് എന്നുള്ള സ്വാർത്ഥതയെ ഒരിക്കലും പറയാനില്ല. കാരണം ഇതിലും ഞാൻ രണ്ട് എക്സ്പീരിയൻസ് പറയാം. എന്നത്താം കേസ് കൂടെ തല്ലുമാല ഈ രണ്ട് പടങ്ങളും ബ്ലോക്ക് ബസ്റ്റേഴ്സ് ആയിരുന്നു. ഏകദേശം ഒരേ സമയത്ത് ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഒരേ സമയത്ത് തിയേറ്ററുകളിൽ
ഒരാഴ്ച എന്തെങ്കിലും ഡിഫറൻസ് മാത്രമായിരുന്നു. അതും പിന്നെ ഈ അടുത്ത് ഇതെല്ലാം ഒരുമിച്ച് അടുത്ത ഒരാഴ്ചത്തെ ഗ്യാപ്പിൽ ഇറങ്ങിയതല്ലേ, പ്രേമലു ആയിക്കോട്ടെ, അത് കഴിഞ്ഞിട്ട് ഭ്രമയോഗം ആയിക്കോട്ടെ, മഞ്ഞുമല്, ഇതെല്ലാം ഒരുമിച്ച് ഒരേ സമയത്ത് കളക്ഷൻ കിട്ടിയ പടങ്ങളല്ലേ. അപ്പൊ അതുകൊണ്ട് വേറെ പടം അത്ര കിട്ടുമ്പോ സ്ക്രീനുകൾ കുറയുന്നു അല്ലെങ്കിൽ അതിനുള്ള സാധ്യതകളുണ്ടോ? Easily can handle two hit films together. That I have seen in every industry. It is easily manageable. Like, because two hit films, because even if, like, you know, any one film, for example, KGF in Kannada, even if it's super hit, every theatre doesn't put it. At least 50% of the theatre will put it. There is another 50% which will go to another language or, you know, then if you have a local language film, then that will be filled there. Because they want money. They don't look at the language, any theatre for that matter. So in that case, like, you know, any industry has two, even three, if it is done well, I think can accommodate. I have seen that in Kannada as well. Actually, കഴിഞ്ഞ ആഴ്ച ആവേശം റിലീസ് ആയ ദിവസം ആ ഒരു മൂന്നാല് ദിവസം ആവേശം വാസ് ഹൗസ്ഫുൾ, വർഷങ്ങൾ തിയേറ്ററിലോട്ട് ആള് വരുന്നുണ്ടെന്ന് തന്നെ അതാണ് ഏറ്റവും വലിയ കൺസേൺ ആൾക്കാർക്ക്. നല്ല ഇത് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ വരുന്നുള്ളതിന് തെളിവാണ്. അതിനിപ്പം നമ്മള് വേറൊരു പടം ഇല്ല, അങ്ങനെ ഒന്നാമതങ്ങനെ ഇറക്കാൻ പറ്റില്ല. അവർക്ക് ഒരുപാട് പടങ്ങൾ, എല്ലാ ആഴ്ചയിലും നാലഞ്ചു പടങ്ങൾ ഇറങ്ങുന്നുണ്ട്. ഇതിലാരും പടം ഇറക്കാത്തൊരു സമയത്തുകൊണ്ട് പടം ഇറക്കാൻ നമുക്ക് പറ്റില്ല. ഐ റിയലി ഫീൽ ഇഫ് യു ഡു വൺ ഫിലിം, വൺ ഗുഡ് ഫിലിം ഇൻ വൺ വീക്ക്, യു ആർ കോമ്പറ്റിംഗ് വിത്ത് അതർ ലാംഗ്വേജ്. യു ആർ കോമ്പറ്റിംഗ് വിത്ത് യുവർ ലാംഗ്വേജ്. ഇഫ് യു ഡു ടു ഫിലിം, യു ആർ കോമ്പറ്റിംഗ് വിത്ത് അതർ ലാംഗ്വേജ്. Because if you do two good films, then the other language might miss out the theatre. Your language may not miss out the theatre. Because Malayalam cinema kella other, yeah. For example, like, you know, any person with a mother tongue in the local language want to see the film in his native. Exactly. He would be very excited to see that. If it's good. Dubbed cheyyunnathu kondalle. Alle. And thirchayum palappozhum ipo mamukkine kurichu parayumbo mamukku interview nadangilum mattu nammal kaanunna Australia nadangilum kaanunna oru vyaktithvam alle kaaryangal okke undu pakshe പലപ്പോഴും നമ്മൾ ക്യാരക്ടർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ക്യാരക്ടറിലായിരിക്കും ആ സിനിമ കഴിയുന്നതുവരെ എന്ന് പക്ഷെ നമ്മൾ പറയാറുണ്ട്. ഈ സെറ്റിലിരിക്കുമ്പോൾ ഈ ടർബോ ജ്യൂസ് ആവുമ്പോൾ എവിടേക്കോ ഈ ഫാൻസും സംസാരങ്ങളോ ഇടിക്കലല്ല, ഐ മീൻ സ്വഭാവങ്ങളിലോ സംസാരങ്ങളിലോ എവിടേക്കോ ഒരു ചേഞ്ച് ഫീൽ കൊണ്ടുവരാറുണ്ട്. എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്വിച്ച് ഇടുന്ന പോലെ ആക്ഷൻ എന്ന് പറയുമ്പോൾ മമ്മൂക്കയ്ക്ക് ടർബോ ജ്യൂസ് ആവാനും ഒരു മറ്റേ ഏഴ് ഡയലോഗ് പിന്നെയും പറയേണ്ടി വരും. നിമിഷാർത്ഥം കൊണ്ട് ടർബോ ജോസ് ആവാനും കൊടുവൺ ബോറ്റി ആവാനും ജോർജ് സാർ ആവാനും മമ്മൂക്കയ്ക്ക് ഈസി ആയിട്ട് പറ്റും. നമ്മളതൊക്കെ കണ്ടു പഠിക്കുക എന്നുള്ളതാണ് നമ്മള്, അതാണ് ഒരു സ്കൂളിലേക്കാണ് നമ്മൾ വന്നതെന്ന് പറഞ്ഞത്. അതിന് ഫുൾ ടൈം ടർബോ ജോസ് ആയിട്ട് നടക്കേണ്ട കാര്യമില്ല. ഐ മീൻ അങ്ങനെയല്ല, ആ സംസാരങ്ങളിൽ എവിടേക്കോ പറഞ്ഞ പോലെ ആ ട്രാൻസിഷൻ ഭയങ്കര സ്മൂത്താ. നമ്മള് നമ്മളെ പോലെ അല്ലെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഇത് അങ്ങനെയല്ല. ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്ട് പെട്ടെന്ന് മമ്മൂക്കയാവുന്നു, പെട്ടെന്ന് ആക്ഷന്റെ സമയത്താണ് ടർബോ ജോസ് ആവുന്നത്. അല്ലാണ്ട് ആയി കൊണ്ട് നടക്കേണ്ട കാര്യമില്ലല്ലോ. മമ്മൂക്കയായിട്ട് തന്നെ നടന്ന റൈറ്റിനെ കുറിച്ചും ഡയറക്ഷനെ കുറിച്ച് പറയുമ്പോഴും നമ്മളിപ്പോഴും ടെക്നിക്കൽ സൈഡ് എന്നുള്ള രീതിയിലേക്ക് എടുത്തു പറയേണ്ട അല്ലെ. അത് എപ്പോഴും ഒരു സിനിമയ്ക്ക് അതിന്റെ ഏറ്റവും ബെസ്റ്റ് ഒരു വിഷ്വൽ ട്രീറ്റ് കൊടുക്കുന്നതിന് വേണ്ടി ടെക്നിക്കൽ സൈഡ് കൂടി അതിന്റെ അപ്ഡേറ്റ്സ് അനിവാര്യമാണ്. വെരി സ്ട്രോങ് ടെക്നിക്കൽ സൈഡ് ഇവിടെ വിഷ്ണു ശർമ്മ ഡി ഒ പി, ഷമീർ മുഹമ്മദ്, പിന്നെ ദ യങ് ചാപ് ക്രിസ്റ്റോ, ഗ്രേറ്റ് ജോബ്. നിങ്ങൾക്ക് ട്രെയിലർ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അവരത് വിഷ്വലൈസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കൊറിയോഗ്രാഫി ചെയ്ത് ഒത്തിരി എല്ലാ സെറ്റ് പീസസും ഐ തിങ്ക് ഹാവ് കം ഔട്ട് വെരി വെൽ ഓൾസോ. ആൻഡ് നേരത്തെ ശബരിഷേന്റെ കേസ് പറയുമ്പോൾ അവിടെ എഴുതുന്നത് എഴുതുന്നത് പാട്ടാണെങ്കിൽ ഇവിടെ സ്ക്രിപ്റ്റ് എഴുതുന്ന വ്യക്തിത്വമാണ് എനിക്കും. എന്തായാലും സ്വാഭാവികമായിട്ട് കാന്താര വരാതെ ചോദിക്കാതെ വിടാനും പറ്റില്ല. ഓക്കെ, എപ്പോ പ്രതീക്ഷിക്കാം? എവിടെ വരെ ഇപ്പോ തുടങ്ങിയിട്ടുണ്ട്? ഓക്കെ, ബട്ട് ഐ ആം നോട്ട് എ പാർട്ട് ഓഫ് ഇറ്റ്. ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്, ഷൂട്ടിംഗ് തുടങ്ങിയിട്ടുണ്ട്. എത്ര ഡേയ്സ് ഷൂട്ട് ഉണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ അത് ഒരു വലിയ പ്രോജക്ട്, അതിന് കുറച്ചും കൂടി ടൈം വേണം. എന്താ ചെയ്യ, സോ ഇപ്പൊ മാത്രം തുടങ്ങിയിട്ടുള്ളൂ. സോ ഐ തിങ്ക് ഇറ്റ് മൈറ്റ് ടേക്ക് എ ലിറ്റിൽ മോർ ടൈം, ബട്ട് ഇറ്റ് വിൽ ബി ബിഗ് ദിസ് ടൈം, ദാറ്റ്സ് വാട്ട് ഐ ഹോപ്പ്. പലപ്പോഴും ഈ ഇൻഡസ്ട്രിക്ക് അകത്ത് പറയുമ്പോൾ ഇപ്പൊ തെലുങ്ക് തമിഴ് ഇൻഡസ്ട്രി കമ്പാരിറ്റീവ്ലി വെച്ച് നോക്കുമ്പോൾ മലയാളം കന്നഡ അല്ലെ ചെറിയ ഇൻഡസ്ട്രി ആണെന്ന് പറയാറുണ്ട്. അത്തരത്തിൽ പറഞ്ഞിരുന്ന ഒരു ഇൻഡസ്ട്രിയെ ഒരൊറ്റ സിനിമ കൊണ്ട് ഒരു ഇൻഡസ്ട്രിക്ക് വരെ അതിന്റെ പ്രൊഫൈൽ മാറ്റുകയാണ് അല്ലെ, അതിന്റെ ഗ്രോത്തിനെ സംഭവിക്കുന്നത് തീർച്ചയായിട്ടും കെ ജി എഫും അതുപോലെ തന്നെ കാന്താരം സംഭവിക്കും. അങ്ങനെ ഒരൊറ്റ ചിത്രങ്ങൾ കൊണ്ട് ശരിക്കും ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഈ വളർച്ചയെ എത്രത്തോളമാണ് ഇത് ബാധിക്കുന്നത് ശരിക്കും? എങ്ങനെ ഫീൽ ചെയ്യുന്നു?
ഇപ്പോ കോൺസ്റ്റന്റ്ലി നമുക്ക് ഇപ്പോ ഒരു നല്ല പടം വന്നാൽ ഇപ്പോ നമ്മുടെ മലയാളം അങ്ങനെ തന്നെ ഇപ്പോ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോ കുറെ നല്ല പടങ്ങൾ ഇപ്പോ കണ്ടിന്യൂസ്ലി വന്നു. അതുക്കപ്പോ ഇപ്പോ ഇഫ് ദാറ്റ് ഹാപ്പൻസ് ദ ഇൻഡസ്ട്രി വിൽ ബിക്കം എ ബിഗ് ഇൻഡസ്ട്രി. സോ നൗ വി കനോട്ട് കോൾ മലയാളം ഇൻഡസ്ട്രി ആസ് എ ബിഗ് സ്മോൾ ഇൻഡസ്ട്രി ബിക്കോസ് ഇറ്റ് ഹാസ് ഏർൻഡ് ഓൾറെഡി 1000 ക്രോർസ് വിച്ച് നോ ഇൻഡസ്ട്രി ഹാസ് ഏർൻഡ് 3 മാസത്തിനുള്ളിൽ. ദാറ്റ്സ് എ ഗുഡ് തിങ്. ഇറ്റ് വിൽ ചേഞ്ച് ബിക്കോസ് ദ സീ ടു change the perception of a generation or people, it takes not one film, it takes a multiple film and constantly it should be served constantly from the industry, so that, like, you know, people, cinema is a small thing in the big life of people. Exactly. So the moment they watch a good film, they may not recognize, they will recognize I have watched a good film, it's premam. They may not like recognize the language. In the next film, they will recognize the language and they will recognize the director. Mm-hmm. Then they will recognize the culture. Then they will become a fan. Yeah. So that is constant. And fortunately, Malayalam is doing it well. I think our Kannada industry will do that, but it takes a little more time because... That's the way. ഇപ്പോ നമ്മുടെ നാട്ടില് ഇപ്പോ ഒരു മലയാളം പടം പറഞ്ഞാൽ നമുക്കിപ്പോ ഡിസ്ട്രിബ്യൂഷനുക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. ഇപ്പോ ഇതിനു മുമ്പ് ആ ഡിസ്ട്രിബ്യൂഷൻ അറിയില്ലായിരുന്നു. ഹൂ ഇസ് ഡിസ്ട്രിബ്യൂട്ടിംഗ്? നോബഡി ന്യൂ. നൗ ദേ വോണ്ട് ദ ഡിസ്ട്രിബ്യൂഷൻ. ദാറ്റ് സിംപ്ലി ആക്ച്വലി കമേഴ്ഷ്യലി ആഡ്സ് ദ വാല്യൂ ടു ദ ഫിലിം. So, for example, Premalu was a super hit in Telugu land. The moment it becomes super hit, now you have a much more commercial opening there. You will get another right with AHA or another OTT in Telugu. So that is how it happens. But it doesn't happen with one film. One film can ruin it. Actually, ഈ പ്രതീക്ഷയിലൊപ്പം തന്നെ വലിയ ട്രെയിലർ കൂടി കാണുന്നതാണ് ഫൈറ്റ്. അല്ലെ, അങ്ങനെ ഫൈറ്റില് ഇങ്ങനെ ഫേസ് ടു ഫേസ് നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻസില് എങ്ങനെയുണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ്? ഫൈറ്റ് എങ്ങനെ നിന്നു? ഫൈറ്റ് തുടങ്ങുമ്പോൾ കുറച്ചും കൂടി കംഫർട്ട് ആയിരുന്നു എനിക്ക്. ഇപ്പൊ മമ്മൂട്ടി സാർ എനിക്ക് അറിയൂ അപ്പോ ആ ടൈമില്. സോ ഐ നോ ദാറ്റ് ലൈക്ക് യു നോ ഹി മൈറ്റ് ടീസ് മീ, ഹി മൈറ്റ് സേ സംതിങ്. ഐ മേ നോട്ട് അണ്ടർസ്റ്റാൻഡ് ബട്ട് സ്റ്റിൽ ഐ ലവ്. മമ്മൂക്ക് ആസ് ആൻ ആക്ടർ, മമ്മൂക്ക് തന്നെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട ഒരു ചിത്രം കൂടിയാണെന്ന് എടുത്തു പറഞ്ഞു കൂടിയാണ് ടാബു എന്നുള്ള രീതിയിൽ. ഫോർ എക്സാമ്പിൾ, ഫോർ മീ ദർ വാസ് സ്റ്റണ്ട്സ് ബട്ട് ദർ വാസ് നോ ടഫ്നെസ്. അതാണ് ഈ ടെക്നിക്കൽ ടീമിന്റെ എക്സ്പെർട്ടീസ്. ഇതിൽ എനിക്ക് ആ ഒരു സ്ട്രഗിൾ അങ്ങനെ ഐ ഡോണ്ട് റിമെമ്പർ എനി ഡേ വേർ ഐ ഫെൽ വെരി ടയേർഡ് ബിക്കോസ് ഐ ഹാവ് ഡൺ അതർ ഫിൽംസ് വേർ ലൈക്ക് യു നോ ഐ ഹാഡ് ടു പുട്ട് മച്ച് മോർ എഫേർട്ട് ദാൻ നീഡഡ്. ഹിയർ ദേ വെർ സോ കമ്പാഷനേറ്റ്, ദേ ന്യൂ വാട്ട് ദേ വെർ ഷൂട്ടിംഗ്. So, the brilliant technical time, including the director, action director and everybody, they knew what to take and where to stop. That, I think, and I was so happy to perform because I know that, like, you know, they won't make me feel tired. They will actually give me rest. They will make me feel comfortable. Felix Prabhu, very sweet person. Very sweet person. Ayyo. Fight master ആണ് നേ പറയില്ല. Dance master. Actually, ആ സമയത്ത് മാത്രം വരെ അല്ലെങ്കിൽ ഭയങ്കര സ്വീറ്റ് ആയിട്ട് എപ്പോഴും ബിഹേവ് ചെയ്യും. കളിച്ച് നടക്കുന്ന ഒരു. ഓക്കേ സർ. ഓക്കേ. ഒന്നുകൂടെ റിക്വസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ്. One more one. ഈ പാട്ട് എന്തായാലും സ്വാഭാവിക ലൊക്കേഷനിലേക്ക് എത്തുമ്പോ ഈ കലാകാരന്മാരെ കൂടുന്നോടത്ത് എവിടെയൊക്കെയോ ഇതിന്റെ അല്ലെ അറ്റൻഷനും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനും അത്രയും നേരം കുറെ വർക്ക് ചെയ്തതിന്റെ ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് പുറന്ന് ചില്ല് ചെയ്ത് ഒരു പാട്ടൊക്കെ കൂടിയിട്ടോ? പ്രത്യേകിച്ച് പാട്ടുകാരൊക്കെ കൂടുതലും ഉണ്ടായിരുന്ന ലൊക്കേഷൻ കൂടിയായിരുന്നു. ഞാനങ്ങനെ പാടിയിട്ടില്ല. ഞാൻ ഇവൻ കണ്ണൂർ സ്ക്വാഡിന്റെ സമയത്താണെങ്കിലും അങ്ങനെ പാട്ട് സെറ്റിലിരുന്ന് അങ്ങനെ ഒരു വൈബ് ആയിരുന്നില്ല. മമ്മൂക്കായിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിരിക്കുന്നതിലായിരുന്നു താല്പര്യം. കാരണം അങ്ങനെ ചെയ്തില്ല. മമ്മൂക്കൊക്കെ ഞാൻ പാടുന്ന തന്നെ അറിഞ്ഞൂടാ, ഇപ്പോഴും അറിഞ്ഞൂടാന്ന് തോന്നുന്നു. ലൈവായിട്ട് ഇല്ലേ ഇപ്പൊ കുറച്ചു നേരം മുമ്പ് ഇദ്ദേഹത്തിന്റെ പടത്തിലെ പാട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി പാടി കൊടുക്കും. ഞാൻ കേട്ടല്ലോ അഞ്ജനക്ക് വേണ്ടിയിട്ട് ഒന്ന് പാടും. അഞ്ജന നൈസ് ആയിട്ടൊന്ന് ഒന്ന് ഡാൻസ് ഇരുന്നു കൊണ്ട് ഏത് പാട്ട് പാടാന് നമുക്ക് എന്തായാലും അവിടെ അല്ലെ പാട്ടാണ് നമ്മൾ പാടിയത്. അല്ല നമുക്ക് തിരിച്ച് ശബരീഷയുടെ പാട്ട് അങ്ങോട്ട് പാടി കൊടുക്കണ്ട അല്ലെ? ഏത് പോവാ? ഇഷ്ടമുള്ള പോവാ.
മമ്മൂക്കയുടെ ഏതെങ്കിലും പാട്ട് പാടാൻ പറഞ്ഞ ആദ്യം അയില് വരുന്ന പാട്ട് മറ്റേ ആകാശഗോപുരം പൊന്മണി മേടയായി അഭിലാഷ ഗീതകം സാഗരമായി ഉദയരഥങ്ങൾ തേടി വീണ്ടും മരതകരാക സീമയിൽ വർണ്ണക്കൊടികളാടി കതിരോല പന്തലിൽ സ്വർണപ്പറവ പാറി നിറമേഘച്ചോലയിൽ. കന്നഡ വരെ പാടും കന്നഡ അവിടെ പാട്ടിന് സിംഗേഴ്സിന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അല്ലേ അങ്ങനെ എന്തായാലും മെയ് അല്ലെ 23-ന് എത്തുകയാണ്. എവിടെ എവിടെ നിങ്ങൾക്കൊപ്പം പടം കാണാൻ പറ്റും? എവിടെയാണ് ഫസ്റ്റ് ഷോ? നിങ്ങൾ പോയി പടം കാണും. എവിടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അനിതാ വനിതാ അത്രയും പോപ്പുലർ ആയി അവിടെ വരെ കണ്ടിട്ടുണ്ട്. അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പൊ പടം കയറി കൊളുത്തട്ടെ. താങ്ക് യു. താങ്ക് യു സോ മച്ച്.